ഇടെ കഴിഞ്ഞ സീസണിലെ അഡ്രിയാൻ ലൂണയ്ക്ക് പരിക്ക് പറ്റിയപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോയി. ഡിമിത്രിയോസ് ഡീമൻ്റെ കോസ് സ്റ്റെപ്പ് അപ്പ് ചെയ്ത് ടീമിന് വേണ്ടി കുറച്ച് പെർഫോമൻസ് കാഴ്ചവെച്ചു. പിന്നെ ഫെലോ ചെർണിച്ചും അത്യാവശ്യം നല്ല രീതിയിൽ ടീമിനെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചു. പക്ഷേ കഴിഞ്ഞ സീസണിൽ അക്ഷരാർത്ഥത്തിൽ ടീമിൻ്റെ നട്ടലൊടിഞ്ഞത് ക്വാമി പെപ്ര എന്ന ഘാനിയൻ യുവതാരം പരിക്കേറ്റ് പുറത്തു പോയപ്പോഴാണ്. കാരണം പെപ്ര ഗോളുകൾ അടിക്കുന്നില്ല, അസിസ്റ്റുകൾ ഉണ്ടാക്കുന്നില്ല എന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ബോക്സിനകത്ത് വളരെ വലിയൊരു കൊയോ സൃഷ്ടിക്കാൻ ക്വാമി പെപ്രയെ കൊണ്ട് കഴിഞ്ഞിരുന്നു. ആളുണ്ടാക്കിയെടുക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതായിരുന്നു. എതിരാളികളുടെ പ്രതിരോധ നിരയിൽ ക്വാമി പെപ്രയുടെ സാന്നിധ്യം ഉണ്ടാക്കുന്ന ആശങ്കക്കുഴപ്പം വളരെ വലുതായിരുന്നു. കാരണം പുള്ളിയുടെ പ്രസിംഗ് വളരെ ഇൻറ്റൻസീവ് ആയിരുന്നു. അത് കേരള ബ്ലാസ്റ്റേഴ്സിന് പലതരത്തിലും ഉപയോഗപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ സ്റ്റാറ്റിൽ അത് കാണുന്നില്ലായിരുന്നു. പക്ഷേ ക്വാമി പെപ്രയ്ക്ക് പരിക്ക് പറ്റിയതിനു ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് അക്ഷരാർത്ഥത്തിൽ ആ ഒരു സീസണിൽ നിന്നും റൂൾഡ് ഔട്ട് ആയി എന്ന് പറയുന്നതായിരിക്കും ശരി. യഥാർത്ഥത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ തകർച്ച തുടങ്ങിയത് ക്വാമി പെപ്രയുടെ പരിക്കിൽ നിന്നാണ്. അതിനെ എത്ര മറച്ചു വെച്ചാലും അത് സത്യമാണ്. ഇപ്പം പെപ്രയെ റിലീസ് ചെയ്യുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ അതിശക്തമായിട്ട് പ്രചരിക്കുമ്പം പേഴ്സണലി എനിക്ക് വളരെ ദുഃഖമുണ്ട്. കാരണം പെപ്ര ഒരു ഒരു റഫ് ഡയമണ്ട് ആണ്. നമ്മളത് ഫിനിഷ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ വളരെ മൂർച്ചയുള്ള ഒരു വജ്രായുധമായിട്ട് നമുക്കതിനെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കറെ ആവശ്യമുണ്ട്. ഇപ്പം ജോഷോ സിറ്റിയുടെ കാര്യം പറയാനാണെങ്കിൽ സിറ്റിയേറിയ സ്ട്രൈക്കറായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ പോലും നോവയ്ക്കൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു വിങ്ങറായിട്ട് കളിപ്പിക്കാൻ ആളെ ഉപയോഗിക്കാൻ പറ്റും. അതാണ് ജോഷോയുടെ ഒരു അഡ്വാൻറ്റേജ്. പക്ഷെ പെപ്രെ നമ്മളൊന്ന് സെറ്റാക്കി എടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കർ വന്നാൽ പോലും പെപ്രെ അവിടെ ഒരു ബാക്കപ്പ് ഓപ്ഷനായി ഉണ്ടായിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെൻ്റെ പേഴ്സണൽ ആഗ്രഹമാണ്. കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും പെപ്രെ ഗോൾ അടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ ഒരു അഭിപ്രായം ഇതാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്താൽ എനിക്ക് അറിയാമായിരുന്നു.